ഡിഗ്രി ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച ഓപ്ഷനാണ് CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി കോഴ്സ്. പാർലമെന്റിന്റെ നിയമപ്രകാരം നിലവിൽ വന്ന ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് നടത്തുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണിത്. CMA കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. CMA കോഴ്സിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായും നമുക്ക് മൂന്ന് ലെവൽസ് ആണുള്ളത്. CMA ഫൗണ്ടേഷൻ, CMA ഇന്റർ ആൻഡ് CMA ഫൈനൽ. ഇതിൽ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ CMA ഫൗണ്ടേഷൻ ആണ് ജോയിൻ ചെയ്യേണ്ടത്. ഇനി ഡിഗ്രി കഴിഞ്ഞ് BCOM കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ്ലി CMA ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന, അതായത് CMA ഫൗണ്ടേഷനിലേക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് വരുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്, CMA പ്ലസ് ടു കഴിഞ്ഞ് CMAക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ചോദിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് ആണ്, CMA ഫൗണ്ടേഷൻ ത്രൂ വരണോ അതെയോ CAT കോഴ്സ്, CAT എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ഒരു CMA കോഴ്സ് നടത്തുന്ന സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടായ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ICMA നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ എന്ന CAT കോഴ്സിലൂടെ CMA കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം. ആക്ച്വലി CMAയുടെ കോഴ്സ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നമുക്ക് CMAയുടെ എൻട്രി എന്ന് പറയുന്നത് CMA ഫൗണ്ടേഷൻ ത്രൂ തന്നെയാണ്. പക്ഷേ CAT എന്ന് പറയുന്നത് ആക്ച്വലി CMA കോഴ്സ് ചെയ്യാൻ വേണ്ടി CMA സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്ന ഒരു കോഴ്സ് അല്ല. സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ CAT കോഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ BCOM കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് ഒരു സ്കിൽ അപ്ഡേഷന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് നമ്മുടെ CAT കോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു CAT കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിനും എന്താണ്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെയിം കോഴ്സാണ് ICMA തന്നെ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയതുകൊണ്ട് ആ ഒരു സ്റ്റുഡൻസിന് നമ്മുടെ CMA ഫൗണ്ടേഷൻ ഇല്ലാതെ തന്നെ CMA പഠിക്കാനായിട്ട് CMA ഇന്റർമീഡിയറ്റിലേക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് CMA ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ച് CMA ഫൗണ്ടേഷൻ ത്രൂ CMA കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ CAT എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി CMA ഇന്റർമീഡിയറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ് ഒരു CMA പഠിക്കാനായിട്ടൊരു സ്റ്റുഡൻറ്റ് വരുമ്പോൾ മെയിനായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, CAT ത്രൂ വരണോ അതെയോ CMA ഫൗണ്ടേഷൻ ത്രൂ വരണോ. CAT കോഴ്സ് ചെയ്തിട്ട് നമ്മൾ CMAക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് വരുന്നതാണ് എക്സാം കമ്പാരിറ്റീവ്ലി. CMA ഫൗണ്ടേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെർസെൻറ്റേജ് ഒക്കെ കൂടുതലാണ്. പിന്നെ CMA ഫൗണ്ടേഷനിൽ നമുക്ക് മാത്സ് പഠിക്കണം, CAT എക്സാമിൽ മാത്സിൻ്റെ പോർഷൻസ് കുറവാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു CAT ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പോലെ, സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടും. പക്ഷേ സ്റ്റിൽ ഈ ഒരു അഡ്വാൻറ്റേജസ് ഒക്കെ നിൽക്കുമ്പോഴും നമ്മുടെ CMA പഠിക്കുന്ന സ്റ്റുഡൻസിന്, സീരിയസ്ലി CMA ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് എപ്പോഴും എന്താണ്, CMA ഫൗണ്ടേഷൻ ത്രൂ ജോയിൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. CMA ഫൗണ്ടേഷനിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയായിരിക്കും CMA ഇന്റർ. അപ്പോൾ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആകാനും അതുപോലെ ഇന്റർമീഡിയറ്റിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ കുറച്ചൊക്കെ ഒരു ബേസിക് വേർഷൻ ആണ് നമ്മുടെ CMA ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ CMA കോഴ്സ് സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള CMA കോഴ്സിൽ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒക്കെ ഒരു ചെറിയ ഒരു ബേസ് ലെവലാണ് CMA ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ CMAക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എപ്പോഴും ഈ ഒരു CMA ഫൗണ്ടേഷൻ ത്രൂ വരുന്നതായിരിക്കും നല്ലത്. ഇനി BCOM കഴിഞ്ഞ് ഒരു സ്കിൽ അപ്ഡേഷന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് CAT കോഴ്സ് മതി. അപ്പോൾ ആ ഒരു CAT കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ CMA കോഴ്സിൽ ജോയിൻ ചെയ്യാം. CAT പഠിച്ച സ്റ്റുഡൻസിനും CMA കോഴ്സിൽ ജോയിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ CMAക്ക് വേണ്ടി വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ആപ്റ്റ് ആയിട്ടുള്ളത് CMA ഫൗണ്ടേഷൻ, CMAയുടെ കോഴ്സ് സ്ട്രക്ചറിൽ പറഞ്ഞിട്ടുള്ള CMA ഫൗണ്ടേഷൻ കോഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് CMA പഠിക്കാനായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് CMA ഫൗണ്ടേഷൻ ത്രൂ വരണോ അതെയോ CAT ത്രൂ വരണോ എന്നൊരു ക്വസ്റ്റ്യന് ഏകദേശം ഒരു ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.